സൗന്ദര്യം ഉണ്ടാവണമെങ്കിൽ വെളുത്തിരിക്കണം. ഇത് എവിടുത്തെ കണക്കാന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ നാട്ടിലെ വലിയ സുന്ദരൻ്റെ പേര് ശ്രീകൃഷ്ണൻ എന്നാ, കൃഷ്ണൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിന് കർത്തവൻ എന്നാ. അദ്ദേഹം പാട്ടുകാരനാണ്, ആട്ടക്കാരനാണ്, പോരാളിയാണ്, തേരാളിയാണ്, കാമുകനാണ്, പണ്ഡിതനാണ്, ചിന്തകനാണ്. നമ്മുടെ നാട്ടിലെ വലിയൊരു സുന്ദരിയുടെ പേര് പാഞ്ചാലി എന്നാ. പാഞ്ചാലി എന്ന് പറഞ്ഞാൽ പാഞ്ചാല ദേശത്തെ രാജാവിൻ്റെ മകൾ എന്നുള്ളവർക്ക് വിളിക്കുന്നതാണ്. അവളുടെ പേര് കൃഷ്ണ എന്നാണ്, എന്ന് പറഞ്ഞാൽ കറുത്തവൾ എന്നാണ്. ഇപ്പോൾ വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ കറുത്തിട്ടാണ്, സീത കറുത്തിട്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാ ആളുകളും കറുത്തായിരുന്നു. കറുപ്പിന് ഏഴഴക് എന്നൊരു ചൊല്ല് തന്നെ നമ്മുടെ ഭാഷയിലുണ്ട്. അപ്പോൾ എപ്പോഴാണ് കറുപ്പിന് ഭംഗിയില്ല, അത് അഭംഗിയാണെന്ന് വന്നത്? എൻ്റെ കണക്കിൽ ഇംഗ്ലീഷുകാർ നാട് ഭരിച്ചതിന് ശേഷമാണ്. 1757 പ്ലാസി യുദ്ധം കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷുകാർ ഇവിടെ കാലുറപ്പിക്കുന്നത്. അപ്പോൾ ഒരു 200 കൊല്ലക്കാലം ഇംഗ്ലീഷുകാർ ഭരിച്ചു. അപ്പോൾ എന്തുണ്ടായി? മേൽ എന്ന് വെച്ചിട്ടുള്ള അധികാരം കൊണ്ട് മേലെ എന്ന് വെച്ചിട്ടുള്ള കുടിരുടെ നിറമാണ് ശരിയായ നിറം എന്ന് വന്നിട്ടാണ്, നമ്മളൊക്കെ കറുത്തിട്ടാണ്, നമ്മുടെ തമ്പുരാക്കന്മാരൊക്കെ നമ്മുടെ യജമാനന്മാരൊക്കെ വെളുത്തിട്ടാണ്, ഇപ്പോൾ വെളുപ്പിനാണ് ഭംഗി എന്ന് വന്നത്. അപ്പം ഇത് വെറും ഒരു നിറത്തിൻ്റെ കാര്യമല്ല. നമ്മുടെ നാട്ടിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ അടിയാള ജാതിക്കാർ, ഇവിടുത്തെ കീഴ്ജാതി എന്ന് വിളിക്കപ്പെട്ടവർ, ഇവിടുത്തെ തൊഴിലാളികൾ ഒക്കെ കറുത്തിട്ടാണ്. അപ്പോൾ കറുപ്പ് ഒരു സൗന്ദര്യബോധത്തിൻ്റെ കാര്യത്തിലും ജാതിബോധത്തിൻ്റെ കാര്യത്തിലും സാമ്പത്തിക ഘടനയുടെ കാര്യത്തിലും സാമൂഹ്യ അന്തസ്സിൻ്റെ കാര്യത്തിലൊക്കെ താഴെയാണ് എന്ന് വരുന്നതിൽ പ്രവർത്തിക്കുന്നത് പ്രധാനമായും നമ്മുടെ ജാതിബോധം കൂടിയാണ്. ദളിതർക്ക്, ആദിവാസികൾക്ക് ഭംഗിയില്ല, വൃത്തിയില്ല, അവർക്ക് കലാപരതയില്ല, അവർക്ക് കലാബോധമില്ല. ഇപ്പോൾ ഒരു നർത്തകൻ്റെ, ഒരു നർത്തകിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താ? അത് രൂപത്തിൻ്റെതല്ല, ഭാവത്തിൻ്റെതാണ്. ഒരാളുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല, അതിന് രൂപം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല, ആ മുഖത്ത് തെളിയുന്ന ഭാവം എങ്ങനെയുണ്ട്. ഒരു നർത്തകൻ്റെ, ഒരു നർത്തകിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ശൃംഗാരം ആവിഷ്കരിക്കുമ്പോൾ, രൗദ്രം ആവിഷ്കരിക്കുമ്പോൾ, ഭീതി ആവിഷ്കരിക്കുമ്പോൾ, ഭക്തി ആവിഷ്കരിക്കുമ്പോൾ അതിനനുസരിച്ച് പെരുമാറുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ അഭിനയത്തിൻ്റെ പ്രധാനപ്പെട്ട രൂപമാണ് കഥകളി. കഥകളിയുടെ വേഷത്തിൽ ആദ്യം എന്താ ചെയ്യുന്നത്? ആ മുഖം മറക്കുകയാണ്. ചുട്ടിയുത്തം എന്ന് പറഞ്ഞാൽ എന്താ? മുഖം മറച്ചുകളയാണ്. പിന്നെ കണ്ണ്, ശരീര ചലനങ്ങൾ, വിരൽത്തുമ്പുകൾ, അതുകൊണ്ടൊക്കെ അഭിനയിക്കാന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ ശരീരവടിവിൻ്റെതാണ് സൗന്ദര്യം എന്നൊരു നർത്തകി പറയുകയാണെങ്കിൽ, ഒരു നൃത്താധ്യാപിക പറയുകയാണെങ്കിൽ, അവർക്ക് അതിനെപ്പറ്റി അടിസ്ഥാന സങ്കല്പങ്ങളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ നമ്മൾ ആലോചിക്കണം, ഇതൊരു നർത്തകിയും നർത്തകനും തമ്മിലുള്ള തർക്കമാണോ, ഒരു നൃത്താധ്യാപികയും വേറെ ഒരു നർത്തകനും തമ്മിലുള്ള തർക്കമാണോ? അങ്ങനെയല്ല. നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടോയെന്ന്. നമ്മളിപ്പോൾ നൃത്തം കാണുന്ന ആളുകളാണ്, അല്ലെ നൃത്തം കാണാത്ത ആളുകളാണ്. അപ്പോഴൊക്കെ ചില ആളുകളൊക്കെ താഴെയാണ്, ചില ആളുകളൊക്കെ മേലെയാണ്, ചിലർക്കൊക്കെ വൃത്തിയുള്ളൂ, ചിലർക്കൊക്കെ ഭംഗിയുള്ളൂ, ചിലർക്കൊക്കെ കഴിവുള്ളൂ, ചിലരെ മാത്രമേ നമ്മൾ അംഗീകരിക്കുള്ളൂ എന്ന ഒരു ജാതിബോധം, എന്ന ഒരു മേൽകീഴ് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് കൂടി നമ്മളിതിനെ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ഉള്ളിൽ ഈ തരത്തിൽ രാമകൃഷ്ണന്മാർക്കെതിരായിട്ട് സത്യഭാമമാർ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ആലോചിക്കണം. രാഷ്ട്രീയ പാർട്ടികളും കലാസംഘടനകളും കലാസ്വാദകരും സാമുദായിക സംഘടനകളൊക്കെ ഈ തരത്തിൽ ഒരു പുനരാലോചന, അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നിന്ന് ആലോചിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടോ? നമ്മുടെ സൗന്ദര്യബോധത്തെ, നമ്മുടെ കലാബോധത്തെ, നമ്മുടെ കലാവിമർശനത്തെ സ്വാധീനിക്കുന്നത് എന്താണ്? അത് രൂപത്തെയാണോ ഭാവത്തെയാണോ ശ്രദ്ധിക്കുന്നത് എന്ന് ആലോചിക്കാൻ നമ്മൾ ഇതൊരവസരമാക്കി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.